ഇ ഡി ഒരു സർക്കാർ സംവിധാനമാണ്. ആണോ? ശരിക്കും കുറച്ച് നാളായുള്ള നിങ്ങളുടെ പ്രവൃത്തി കണ്ടാൽ ഇത് പറയൂല കേട്ടോ. എന്താ നിങ്ങളുടെ ഒരു കളി? ബി ജെ പിക്കെതിരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോകുന്നു. പ്രമുഖ നേതാക്കളെ ആ കേസ്, ഈ കേസ് എന്നും പറഞ്ഞ് വിളിപ്പിക്കുന്നു. വർഷങ്ങളോളം അങ്ങോട്ട് ചോദ്യം ചെയ്യുന്നു. എന്താ ഒരാഘോഷം? നിങ്ങളുടെ വിചാരം എന്താണ്? നിങ്ങളാണ് ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരെന്നോ? ആ കളി ഇവിടെ വേണ്ട കേട്ടോ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മറ്റു പാർട്ടിക്കാരോടെടുക്കുന്ന ചീഞ്ഞ നാടകവുമായി ഈ കേരളത്തിലേക്ക് വന്നപ്പോഴാണ് നിങ്ങൾക്ക് തെറ്റിയത്. പണമിറക്കി വികസനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ അഴിമതി കാണുമെന്ന പൊതുധാരണയിലായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. സ്ഥലം ഇച്ചിരി മാറിപ്പോയി, സമയവും. നിങ്ങളുടെ ഈ അഴിമതി പിടികൂടാനുള്ള അമിതോത്സാഹത്തിനു പിന്നിൽ ആരാണെന്നൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയാം. കിഫ്ബി, മസാല ബോണ്ട്, മാങ്ങാത്തൊലി, തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി തോമസ് ഐസക്കിൻ്റെ അടുത്തേക്ക് ചെന്നതാണ് ഇ ഡി. തുടക്കം മുതൽ തന്നെ ഇ ഡിയുടെ താളത്തിന് തുള്ളാൻ തന്നെ കിട്ടില്ലെന്നായിരുന്നു ഐസക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നിലപാട്. പൂച്ചയ്ക്കെന്താണ് പൊന്നുരുക്കുന്നിടത്ത് ഇടപാടെന്ന് ചോദിക്കും പോലെയായി ലാസ്റ്റ് ഇ ഡിയുടെ അവസ്ഥ. കോടതി: തോമസ് ഐസക്ക് പ്രതിയാണോ? ഇ ഡി: പ്രതി അല്ല. കോടതി: പിന്നെ ഹാജരാക്കാൻ പറഞ്ഞത് എന്ത് കാരണത്താലാണ്? ഇ ഡി: അത് പിന്നെ ചുമ്മാ, ശരിക്കുള്ള കാരണം ഇന്ന് കൊണ്ടുവന്നിട്ടില്ല, രാവിലെ ഇറങ്ങിയപ്പോൾ മറന്നുപോയി. കോടതി: എന്ന് കൊണ്ടുവരും? ബുധനാഴ്ച കൊണ്ടുവരുമോ? ഇ ഡി: അത് നോക്കാം. കോടതി: എന്നാ പോയിട്ട് ബുധനാഴ്ച അതും കൊണ്ടുവാ. ഇ ഡി: ഓ ആയിക്കോട്ടെ. കോടതി: ഒരു സംശയം, പ്രതിയല്ലാത്ത ഒരാളെ ചുമ്മാ വിളിച്ചു വരുത്തുന്നത് എന്തിനാണ്? വ്യക്തികളുടെ സ്വകാര്യത മാനിക്കണ്ടേ? ഇ ഡി: എന്നാൽ വരണ്ട, തീർന്നില്ലേ പ്രശ്നം? എൻ്റെ അമ്മോ, ഒന്ന് ഉത്തരേന്ത്യൻ മോഡൽ ഇറക്കി നോക്കിയതാ, ക്ഷമിക്കണം. ഉയ്യൻ്റെ അപ്പാ, ദേണ്ടേ നമ്മുടെ ഇ ഡി മറുകണ്ടം ചാടുന്ന. ഐസക്ക് കുറ്റമൊന്നും ചെയ്തിട്ടില്ല പോലും, പിന്നെ എന്ത് തേങ്ങയാടെ നീയൊക്കെ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ഇ ഡി എന്നൊക്കെ പറഞ്ഞപ്പോൾ പഴയ കേടി പോലെന്തോ വലിയ സംഭവമാണെന്നാണ് കരുതിയത്. ഇതിപ്പോൾ പുലി പോലെ വന്നിട്ട് എലി പോലെ വാലും ചിരട്ടി ഓടുവാണല്ലോ. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇല്ലാത്ത കേസുണ്ടാക്കി, ശേഷം മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഇഴച്ചിഴച്ച് ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയും രാഷ്ട്രീയ ജീവിതവും ഇല്ലാതാക്കുന്ന പരിപാടി രാജ്യത്തിതാദ്യ സംഭവമല്ല. അന്ന് CBI ആയിരുന്നിൽ ഇന്ന് ED. വ്യത്യാസം അത്രമാത്രം. പക്ഷേ മടിയിൽ കനമില്ലാത്തവർ അവരുടെ ഇച്ഛാശക്തി കൊണ്ട് അതിനെ നേരിടും. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുന്നേ തുടങ്ങിയതാണ് മസാല ബോണ്ട്, കിഫ്ബി എന്നൊക്കെ പറഞ്ഞ് ED യും മാപ്രകളും അടങ്ങുന്ന പ്രതിപക്ഷം ഐസക്കിനെ നൈസായിട്ടൊന്ന് കൊടുക്കാൻ. ഐസക്ക് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. മസാല ബോണ്ടിലാണ് അന്വേഷണമെങ്കിൽ ബോണ്ട് ഇറക്കാൻ അനുമതി തന്ന റിസർവ് ബാങ്കിനോട് ചോദിച്ചാൽ പോരെ? താൻ എന്തിനു വരണം? വാങ്ങാൻ അനുമതി കൊടുത്തവന് ആക്ഷേപമില്ലെങ്കിൽ വഴിയെ പോയവന് എന്ത് കാര്യം? ED ക്ക് ഉത്തരമില്ല. ഇതിലും വലിയ കോമഡി, മസാല ബോണ്ടിൽ ഇടപെടാൻ ED ക്ക് അധികാരം പോലും ഇല്ല എന്നുള്ളതാണ്. അതിരിക്കട്ടെ മിസ്റ്റർ ED, ഇലക്ഷൻ ടൈമിൽ ഇവിടെ കേരളത്തിൽ നിന്ന് കേരള പോലീസ് കുറച്ചധികം കോടികൾ വരുന്ന കള്ളപ്പണം പിടികൂടി നിങ്ങളെ ഏൽപ്പിച്ചിരുന്നല്ലോ. വല്ലതും നടന്നോ? അതോ നിങ്ങളത് പുഴുങ്ങി തിന്നോ? ഒരഡ്രസ്സുമില്ലാത്തതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്.